നേരത്തെ മെക്കാനിക്സിലെ മൊഡ്യൂൾ 3-ലെ ഫോഴ്സസ് ഇൻ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മോഡൽ എക്സാമിന് തന്നിരുന്നതെന്ന് പറയുന്നു ഒരു ക്വസ്റ്റ്യൻ. രണ്ട് വെക്ടേഴ്സ് തന്നിരിക്കുകയാണ്, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എത്രയാണ് ആംഗിൾ? അതായിരുന്നു ചോദ്യം. വെക്ടർ എയും വെക്ടർ ബിയും രണ്ടും ഫോഴ്സ് വെക്ടർ ഒന്നുമല്ല, സാധാരണ മാത്തമാറ്റിക്സിലെ വെക്ടർ റെപ്രസെൻറ്റേഷൻസ് ആണ്. ഒരു ഐ ജെ കെ എക്സ്പ്രഷൻ വെക്ടർ എയ്ക്ക്, മറ്റൊരു ഐ ജെ കെ എക്സ്പ്രഷൻ വെക്ടർ ബിക്ക്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് വട്ട് ഈസ് ദി ആംഗിൾ. അപ്പോൾ ചോദിച്ചിരുന്നത് ഇത് ഡോട്ട് പ്രൊഡക്റ്റ് വഴിയാണോ കണ്ടെത്തേണ്ടത്, അതാണ് ഡൗട്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല. ഫിസിക്സിലെ 3D സ്പേസിലെ ഫോഴ്സസ് കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യാനും സോൾവ് ചെയ്യാനും നമ്മൾ വെക്ടർ ആൾജിബ്ര ഉപയോഗിക്കുന്നു. ആ അറിവ് നമുക്ക് നേരത്തെ മാത്തമാറ്റിക്സിൽ ഉണ്ടാകുന്നതാണ്. ആ അറിവ് പരിശോധിക്കുന്ന ഒരു ചോദ്യം മാത്രമാണിത്. ഫിസിക്സ് അല്ല, മാത്തമാറ്റിക്സാണ്. ഇനിവേ, അത് ഡോട്ട് പ്രൊഡക്റ്റ് വഴിയാണ് കിട്ടുന്നതെന്നുള്ള ചോദ്യത്തിന് ആൻസർ ശരിയാണ്. ഡോട്ട് പ്രൊഡക്റ്റ് വഴി തന്നെയാണ് കിട്ടേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഈ തീറ്റ എ ബി എന്ന രണ്ട് വെക്ടറുകൾ, മേ ബി ഒരു വെക്ടർ ഇതാണെന്ന് വിചാരിക്കുക, ഒരു വെക്ടർ ഇതാണെന്ന് വിചാരിക്കുക, ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ. ഈ ആംഗിളാണ് ഇവിടെ കോസ് തീറ്റയിൽ പറഞ്ഞിരിക്കുന്ന തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡോട്ട് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇൻ ബിറ്റ്വീൻ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വെക്ടറുകളുടെ പ്രൊഡക്റ്റാണ്, ഇത് മാഗ്നിറ്റ്യൂഡ്സിന്റെ പ്രൊഡക്റ്റാണ്. വ്യത്യാസമുണ്ട്. ഇത് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡും വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡും അല്ലേ? ഇത് വെക്ടറിന്റെ പ്രൊഡക്റ്റും ഇത് മാഗ്നിറ്റ്യൂഡ്സിന്റെ പ്രൊഡക്റ്റുമാണ്. അപ്പോൾ എ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസറായിട്ട് നമുക്ക് അറിയാമെങ്കിൽ മാത്രം കോസ് തീറ്റ കണ്ടുപിടിക്കാം. അതായത് കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡ് ബൈ എ ബി. അപ്പോൾ എ ബി വെക്ടേഴ്സ് ഐ ജെ കെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മാഗ്നിറ്റ്യൂഡ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാം ഓരോ വെക്ടറിൻ്റെയും. അപ്പോൾ ഡിനോമിനേറ്റർ കിട്ടും. ഈ ന്യൂമറേറ്ററും കൂടെ കണ്ടെത്തിയാൽ, ന്യൂമറേറ്റർ കണ്ടെത്താനാണല്ലോ എ ബി കോസ് തീറ്റ, അപ്പോൾ ന്യൂമറേറ്റർ അല്ലാതെ കണ്ടെത്തിയാൽ നമുക്ക് കോസ് തീറ്റയ്ക്കുള്ള ഒരു സൊല്യൂഷൻ കിട്ടും, തീറ്റ കിട്ടും. അങ്ങനെ ചെയ്താലാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ആകുക. അപ്പോൾ ആദ്യം ഈ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വെക്ടർ എയും വെക്ടർ ബിയും ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പിന്നെ നമുക്കറിയാവുന്ന തിയറി ഇതാണ് മാത്തമാറ്റിക്സ്, എ ബി കോസ് തീറ്റ. ഇനി ആദ്യം ഞാൻ ഈ LHS ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടുപിടിച്ചാലേ അതിനെ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോസ് തീറ്റ കിട്ടുകയുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഇതൊരു ആദ്യത്തെ ടേം AXI BYJ CZK ഇങ്ങനെ കരുതിയാൽ എഴുതിയിട്ട് കാര്യമില്ല, എല്ലാം എക്സ് എഴുതാം. എന്നാലേ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഐ ജെ കെയുടെ കോഎഫിഷ്യൻസ് ആയിട്ട് AXും BXും CXും, രണ്ടാമത്തതിൻ്റെ അകത്ത് ഐ ജെ കെയുടെ കോഎഫിഷ്യൻസ് ആയിട്ട് AYI BYJ CYK ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് AXAY പ്ലസ് BXBY പ്ലസ് CXCY എന്ന് ചെയ്യണം. ഇത് ഈ കോഎഫിഷ്യൻസിൽ നിന്ന് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് മൈനസ് വരുന്നത് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇതെങ്ങനെ കിട്ടിയത്? AXIക്യാവ് പ്ലസ് BXJക്യാവ് പ്ലസ് CXKക്യാവ് ഇതിനെ AYIക്യാവ് പ്ലസ് BYJക്യാവ് പ്ലസ് CYKക്യാവ് കൊണ്ട് പ്രൊഡക്റ്റ് കാണുന്നതാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. അതാണ് എ ഡോട്ട് ബി. സ്കെയിലാർ പ്രൊഡക്റ്റാണ് ഈ എഴുതിയിരിക്കുന്നത്. നമ്മൾ വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്നത് സ്കെയിലാർ പ്രൊഡക്റ്റാണ്. ഈ ഡോട്ട് ഇട്ട് അത് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെ വെക്ടോറിയൽ പ്രൊഡക്റ്റ് വേറെ ഉണ്ടല്ലോ, എ ക്രോസ് ബി. വെക്ടർ ആയതുകൊണ്ട് രണ്ട് രീതിയിലും കൈകാര്യം ചെയ്യുന്നതെന്ന് മാത്രം. സ്കെയിലാർ പ്രൊഡക്റ്റിന് പരസ്പരം വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമ്മളിത് ഇൻസൈഡ് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം AX
I into AY I plus AX വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം AX I into BY J plus AX വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം AX I into CY K ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഇത് AX കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്തു ഇനി ഇതുപോലെ BX കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മൂന്ന് ടേംസ് വരും അടുത്തത് CX കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മൂന്ന് ടേംസ് വരും ഇതിൻ്റെ എല്ലാം സമ്മേഷൻ സമ്മേഷനാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് തരുന്നത് ഇതിൽ ഇവിടെ ഒരു ഐ എക്സും എ വൈയും അതിൻ്റെ സ്കെയിലർ ടേംസ് ആണ് ഇവിടെ വെക്ടോറിയൽ ടേംസ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഐ ക്യാപ്പും ഐ ക്യാപ്പും ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് അത് അവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തിയറി അനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ വൺ ഇൻറ്റു അടുത്തത് മാഗ്നിറ്റ്യൂഡ് ഓഫ് അടുത്ത ഐ വൺ ഇൻറ്റു രണ്ട് ഐകൾ തമ്മിലുള്ള ആംഗിളിന്റെ കോസ് ഒരേ യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ് ഒരേ ഡയറക്ഷനിലാണ് അത് തമ്മിലുള്ള ആംഗിൾ സീറോ ആണ് അപ്പൊ ഈ പ്രൊഡക്റ്റ് വൺ ആണ് വിച്ച് മീൻസ് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ഈ എ എക്സ് എ വൈ കിട്ടി കാരണം എ എക്സ് എ വൈ ഇൻറ്റു വൺ ആണ് ഇനി അടുത്തത് എ എക്സ് ഐ ഡോട്ട് ബി വൈ ജെ നോക്കാം ഇവിടെ സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആണ് എ എക്സും ബി വൈയും വെക്ടർ ക്വാണ്ടിറ്റീസ് ഐ ഡോട്ട് ജെ ആണ് അപ്പോൾ ഐ ഡോട്ട് ജെ ചെയ്താൽ വൺ ക്രോസ് വൺ ഇൻറ്റു കോസ് ഐയും ജെയും 90 ഡിഗ്രി നിൽക്കുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ് കോസ് 90 സീറോ ആണ് അപ്പൊ ഇത് സീറോ ആവും ഇത് സീറോ ആവും അപ്പൊ അതൊക്കെയാണ് ഇവിടെയും സംഭവിക്കുക ബി എക്സ് ഐ ബി എക്സ് ജെ ബി എക്സ് ജെ ഡോട്ട് എ വൈ ഐ ഇവിടെ വരുമ്പോഴോ ബി എക്സ് ജെ ഡോട്ട് എ വൈ ജെ ഇവിടെ വരുമ്പോഴോ ബി എക്സ് ജെ ഡോട്ട് അപ്പോ ഇത് നമുക്ക് യൂണിറ്റി ഇവിടെ കിട്ടും പക്ഷെ ഇവിടെ സീറോ ആയിപ്പോകും ഇത് ഐ ജെ ആണ് ഇത് ജെ കെ ആണ് സീറോ ആയിപ്പോകും അടുത്തത് സി എക്സ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ സി എക്സ് ഐ എ വൈ സി എക്സ് കെ ആണ് സി എക്സ് കെ എ വൈ ഐ ഇത് സീറോ ആവും അടുത്തത് സി എക്സ് കെ ബി വൈ ജെ ഇത് കെയും ജെയും ആണ് സീറോ ആവും അടുത്തത് സി എക്സ് കെ സി വൈ കെ ഇവിടെ യൂണിറ്റി കിട്ടും ഈ വണ്ണ് കിട്ടും അപ്പോൾ അവിടെ സി എക്സ് സി വൈ വണ്ണ് എന്ന് വരും അപ്പോൾ ഇവിടെ എ എക്സ് എ വൈ വണ്ണ് ഇവിടെ ബി എക്സ് ബി വൈ വണ്ണ് ഇവിടെ സി എക്സ് സി വൈ വണ്ണ് അതാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എ ഡോട്ട് ബി രണ്ട് വെക്ടേഴ്സ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊന്ന് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡോട്ട് ഒന്ന് ചെയ്ത് നോക്കാം പ്ലസ് പോസിറ്റീവ് വാല്യൂസ് ആണ് 4 × 2 = 8 ഇത് രണ്ട് നെഗറ്റീവ് വാല്യൂസ് ആണ് 3 × 6 = 18 രണ്ട് നെഗറ്റീവ് ആകുമ്പോൾ അത് പോസിറ്റീവ് ആവും പ്ലസ് 18 ഇതൊരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണ് 1 − 3 − 3 8 + 18 = 26 − 3 = 23 അപ്പോൾ എ ഡോട്ട് ബി 23 ആണെന്ന് കിട്ടി ഇതൊരു വെക്ടർ പ്രൊഡക്റ്റ് ആണല്ലോ അതുകൊണ്ട് ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതിലേക്ക് എത്താം അപ്പോൾ 23 = AB cos θ അപ്പോൾ കോസ് തീറ്റ കാണാൻ എന്ത് ചെയ്യണം 23 / AB വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡും വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡും മൾട്ടിപ്ലൈ ചെയ്യണം എന്താണ് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് 4² − 3² + 1² എന്താണ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് 2² − 6² − 3² അപ്പൊ ആ രണ്ട് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങനെ കിട്ടിയാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഇന്നിവിടെ എഴുതാം വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് വെക്ടർ എയിലെ ഫസ്റ്റ് ടേം 4² + സെക്കൻഡ് ടേം −3² +
തേർഡ് ടേം വൺ സ്ക്വയർ ഇതിനൊരു ആൻസർ കിട്ടും അതുപോലെ വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇതിനും ഈ സ്ക്വയർ റൂട്ട് ഓഫ് പ്രോസസ് ചെയ്യണം ടു സ്ക്വയർ ആദ്യത്തെ ടേം ടു സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ടേം മൈനസ് സിക്സിന്റെ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ ടേം മൈനസ് ത്രീയുടെ സ്ക്വയർ ഇതിനും ഒരു ആൻസർ കിട്ടും അപ്പോൾ ഇത് ഈ രണ്ട് മാഗ്നിറ്റ്യൂഡ്സ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഡിനോമിനേറ്ററിൽ അങ്ങനെ ഈ ഡിനോമിനേറ്ററായി ന്യൂമറേറ്ററായി ഡിവൈഡ് ചെയ്താൽ കോസ് തീറ്റ കിട്ടും അതിൻ്റെ കോസ് ഇൻവേഴ്സ് എടുത്താൽ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് എത്രയാണെന്ന് കിട്ടും ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ്റെ സ്റ്റെപ്പ് ഈ ബേസിക് മാത്തമാറ്റിക്സ് നമുക്ക് ആക്ച്വലി ഈ ഫോഴ്സസ് ഇൻ സ്പേസിൽ ഉപയോഗം വരുന്നില്ല ക്രോസ് പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗം വരുന്നുള്ളൂ അത് മൊമെൻ്റ് കാൽക്കുലേഷൻ ആർ ക്രോസ് എഫ് ഒരു ഫോഴ്സിൻ്റെ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ പൊസിഷൻ വെക്ടർ ക്രോസ് ഫോഴ്സ് വെക്ടർ ഓക്കെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ബ്രോഡ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക.